ഗുഡ് മോർണിംഗ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് പ്രമേഹത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് പ്രമേഹത്തിൻ്റെ ചികിത്സാരീതികളും അതേപോലെ തന്നെ മോഡേൺ മെഡിസിൻ്റെ കാഴ്ചപ്പാടിൽ പ്രമേഹമെന്ന രോഗത്തിൻ്റെ വിശദീകരണവുമാണ് നൽകിയിട്ടുള്ളത് അക്യുപങ്ക്ചറിൻ്റെ കാഴ്ചപ്പാടിൽ പ്രമേഹം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു സാധാരണ രോഗമാണ് ആയിരക്കണക്കിന് പ്രമേഹ രോഗികൾ അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ യാതൊരു തരത്തിലുള്ള മരുന്നുമില്ലാതെ അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് പ്രമേഹമെന്ന് പറയുന്നത് ഒരു മാറാ രോഗമല്ല തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കാവുന്ന രോഗമാണ് ഒരു സാധാരണ രോഗം നമ്മുടെ തെറ്റായ ജീവിത രീതി ഭക്ഷണശീലം ഇവ കൊണ്ടുണ്ടാകുന്ന അമിതമായിട്ടുള്ള ശരീരത്തിലുണ്ടാകുന്ന ഗ്ലൂക്കോസ് ഈ ഗ്ലൂക്കോസ് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സെല്ലുകൾ സ്വീകരിക്കുകയും ആവശ്യത്തിലധികമാകുമ്പോൾ അവ ഓവർഫ്ലോ ആയിക്കൊണ്ട് അവയെ അരിച്ച് മൂത്രമാക്കി മാറ്റിക്കൊണ്ട് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണ് പ്രമേഹം നമുക്കറിയാം നമ്മളുടെ ശരീരം കോടിക്കണക്കിന് സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഓരോ സെല്ലുകൾക്കും ഗ്ലൂക്കോസ് ആവശ്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിൻ്റെ ദഹനശേഷം ഗ്ലൂക്കോസായിട്ട് മാറുകയും ഈ ഗ്ലൂക്കോസ് സെല്ലുകൾ സ്വീകരിക്കണമെങ്കിൽ പാങ്ക്രിയാസ് അഥവാ ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ അത്യാവശ്യമാണ് ഈ ഇൻസുലിൻ ഉണ്ടെങ്കിലേ സെല്ലുകൾ ഗ്ലൂക്കോസിനെ സ്വീകരിക്കുകയുള്ളൂ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ ഗ്ലൂക്കോസ് ആവശ്യമാണ് ഓരോ കോശങ്ങൾക്കും ഓരോ സെല്ലുകൾക്കും ഗ്ലൂക്കോസ് ആവശ്യമാണ് സെല്ലുകൾ കൊണ്ടാണ് നമ്മളുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സെല്ലുകൾ ഗ്ലൂക്കോസ് സ്വീകരിക്കണമെങ്കിൽ പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ അത്യാവശ്യമാണ് ഇൻസുലിൻ ഇല്ലാതെ ഗ്ലൂക്കോസ് സെല്ലുകൾ സ്വീകരിക്കില്ല ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വിദേശത്തേക്ക് പോകണമെങ്കിൽ വിസയുണ്ടെങ്കിലും പാസ്പോർട്ട് നിർബന്ധമാണ് എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിലും വിസ നിർബന്ധമാണ് എന്ന് പറയുന്നത് പോലെ ഗ്ലൂക്കോസ് ഉണ്ട് പക്ഷേ ഇൻസുലിൻ ഇല്ലെങ്കിൽ സെല്ലുകൾ ഇവ സ്വീകരിക്കില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിന് നമ്മുടെ സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസ് സ്വീകരിക്കാൻ വേണ്ടി പാങ്ക്രിയാസ് ഇൻസുലിൻ നൽകുകയും ബാക്കി വരുന്ന അതായത് സെല്ലുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത്ര വരുന്ന ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ലിവർ പോലെയുള്ള അവയവങ്ങൾ അത് കൺവെർട്ടഡ് ആക്കിയിട്ട് ഗ്ലൈക്കോജൻ ഗ്ലൈക്കോജനാക്കിയിട്ട് ലിവറിൽ സംഭരിച്ചു വെക്കുകയും ചെയ്യും ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് നമ്മളുടെ ശരീരത്തിന് ഭക്ഷണം കുറയുന്ന സമയത്ത് ഭക്ഷണം കിട്ടാത്ത സമയത്ത് എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ലിവർ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി കൺവെർട്ട് ചെയ്ത് സംഭരിച്ചു വെക്കുന്നത് എന്നാൽ നമ്മളുടെ തെറ്റായിട്ടുള്ള ജീവിതരീതി അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഭക്ഷണം തെറ്റായിട്ടുള്ള ഭക്ഷണരീതി ഇവ കൊണ്ടുണ്ടാകുന്ന ചീത്ത ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് ഇവ ഓവർഫ്ലോ ആയിക്കൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അമിതമായത് കാരണം തന്നെ അവ മൂത്രം വഴി ശരീരം പുറന്തള്ളുന്നു ഈ സമയത്ത് പാങ്ക്രിയാസ് ഇൻസുലിൻ്റെ അളവിനെ കുറക്കുന്നു പാങ്ക്രിയാസ് ഇൻസുലിൻ്റെ അളവിനെ കുറക്കാനുള്ള കാരണം ഒരിക്കലും പാങ്ക്രിയാസിൻ്റെ പ്രവർത്തന തകരാറല്ല മറിച്ച് ഈ ഓവറായിട്ടുള്ള സെല്ലുകൾക്ക് ആവശ്യമായതിലും കൂടുതലുള്ള ഗ്ലൂക്കോസ് സെല്ലുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടോക്സിൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഗ്ലൂക്കോസ് സെല്ലുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓരോ സെല്ലുകളും നശിക്കുമെന്നും ഓരോ സെല്ലുകളും നശിച്ച് ശരീരം രോഗാതുരമാകുമെന്നും അറിയുന്ന പാങ്ക്രിയാസ് ഈ ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തെ കുറക്കുകയാണ് ഇതിനെയാണ് മോഡേൺ മെഡിസിൻ പാങ്ക്രിയാസിൻ്റെ പ്രവർത്തന തകരാറ് എന്ന പേരിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തന തകരാറാണോ അതല്ല പ്രവർത്തന ക്ഷമതയാണോ ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഉദാഹരണമായിട്ട് നമ്മളൊരു ബാങ്കിൽ നമ്മളുടെ ചെക്ക് കൊടുത്ത് അതിൽ നമ്മൾ സൈൻ ഇട്ട് കൊടുത്താൽ അവിടുന്ന് കാശ് കിട്ടുന്നു എന്നാൽ നേരെ മറിച്ച് നമ്മളുടെ ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾ അയാൾ തെറ്റായിട്ടുള്ള രീതിയിലുള്ള കള്ളൊപ്പിട്ട് കൊടുത്താൽ അവിടുന്ന് കാശ് ലഭിക്കുന്നില്ല ഇതിനർത്ഥം ആ ബാങ്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണോ അതല്ല ആ ബാങ്ക് പ്രവർത്തിക്കുന്നില്ല എന്നാണോ നമുക്കെല്ലാവർക്കും അറിയാം ആ ബാങ്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തെറ്റായിട്ടുള്ള ഒപ്പിനെ കണ്ടെത്താൻ സാധിച്ചത് ഇതേപോലെ തന്നെ നമ്മുടെ പാങ്ക്രിയാസ് ആഗ്നേയഗ്രന്ഥി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇൻസുലിനെ അവിടെ നൽകാത്തത് ബാങ്കിൽ നിന്ന് കാശ് നൽകാത്തതുപോലെ അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് സെല്ലുകൾക്ക് ഈ ചീത്ത ഗ്ലൂക്കോസ് സ്വീകരിക്കാൻ പറ്റാതാവുകയും അവ കിഡ്നി മൂത്രമാക്കിയിട്ട് യൂറിനറി ബ്ലാഡർ വഴി പുറന്തള്ളുന്നു അതുകൊണ്ടാണ് പ്രമേഹ രോഗികൾ ഇടക്കിടക്ക് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്നത് മൂത്രം ഒഴിക്കുന്നതിൻ്റെ കാരണമായിട്ട് അമിതമായിട്ടുള്ള മൂത്രം പോകുന്നതിൻ്റെ കാരണമായിട്ട് ക്ഷീണം അനുഭവപ്പെടാം അതിൻ്റെ കാരണമായിട്ട് അമിതമായിട്ടുള്ള ദാഹം അനുഭവപ്പെടാം അതേപോലെ തന്നെ അവരുടെ ശരീരം ശോഷിക്കാം ഇങ്ങനെ പല പ്രയാസങ്ങളും ഉണ്ടാകും ഇതല്ലാത്ത പ്രയാസങ്ങൾ അവർക്കുണ്ടാകുന്നില്ല ഇത് ഈ ടോക്സിൻസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ നിന്ന് പുറന്തള്ളി അതിനനുസരിച്ച് അവർ കൃത്യമായിട്ടുള്ള ജീവിത രീതി കൂടി പാലിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സുഖമായി മാറും എന്നാൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത വരുന്ന സമയത്ത് തന്നെ ഈ പുറത്തു പോകുന്ന മൂത്രം അത് അങ്ങനെ പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരീരം പറ്റു ക്ഷീണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മെഡിക്കേഷൻ ആരംഭിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആ ചീത്ത ഗ്ലൂക്കോസ് പുറന്തള്ളുന്നത് തടയുകയും അത് സെല്ലിലെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളിലും ഡെപ്പോസിറ്റ് ആവുകയും അവിടെ അക്യുമുലേറ്റഡ് മോർബിഡ് ആ ചീത്ത ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുകയും അതിൻ്റെ ഫലമായിട്ട് പ്രമേഹ രോഗികൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല തരത്തിലുള്ള സിംറ്റംസുകൾ പിന്നീട് കാണപ്പെടുകയും ചെയ്യും നമ്മൾ കേൾക്കാറുണ്ട് കണ്ണുകൾക്ക് പ്രമേഹം ബാധിച്ചു അതേപോലെ തന്നെ കിഡ്നിക്ക് പ്രമേഹം ബാധിച്ചു ഞരമ്പുകൾക്ക് പ്രമേഹം ബാധിച്ചു ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രമേഹ രോഗത്തെ ഡയബറ്റിക് നെഫ്രോപതി ഡയബറ്റിക് ന്യൂറോപതി ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളിൽ നമ്മൾ പ്രമേഹത്തെ കാണാറുണ്ട് അതിനുള്ള കാരണം ഇതാണ് അതായത് ഈ ചീത്ത ടോക്സിക് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ശരീരം സ്വീകരിക്കരുത് എന്നറിയുന്ന പാങ്ക്രിയാസ് ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അപകടങ്ങൾ ഉണ്ടാകുമെന്നറിയുന്ന പാങ്ക്രിയാസ് ഇൻസുലിനെ നൽകാതെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുത്തുന്ന സമയത്ത് കൃത്രിമമായ രീതിയിൽ മെഡിസിനുകൾ നൽകിക്കൊണ്ട് ആ ചീത്ത ഗ്ലൂക്കോസ് പുറന്തള്ളുന്നതിനെ തടഞ്ഞു നിർത്തുകയും അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളിലും ചീത്ത ഗ്ലൂക്കോസ് ആവുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പ്രമേഹ രോഗികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ